ഹലോ അവർ ഹാപ്പി ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഞണ്ട് തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പം അമ്മയാണ് ഞണ്ട് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അമ്മ പറയുന്നത് അടുപ്പിൽ വയ്ക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഗ്യാസിൽ നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ കിട്ടത്തില്ല എന്നാണ് അപ്പം നമ്മൾ ഒന്നും ചിലവില്ലാണ്ട് അടുപ്പിലാണ് ഞണ്ട് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് എന്നൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നല്ലതായിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു പിന്നെ കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉലുവ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് വറ്റൽമുളക് മുളക് മുറിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ടത് പട്ടയാണ് നമ്മൾ ചെറിയൊരു പീസ് പട്ട എടുത്തിട്ട് മുറിച്ചിട്ട് പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ ജീരകമാണ് കേട്ടോ ജീരകം പൊടിച്ചതാണ് പൊടിച്ചതെന്ന് വെച്ചാൽ നല്ല പൗഡറല്ല ഒന്ന് ക്രഷ് ചെയ്തതാണ് അത് കഴിഞ്ഞ് കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകും ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ എടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല ആളെല്ലാം അങ്ങ് ഇടുവാണ് പിന്നെ കറിവേപ്പിലും കൂടെയാണ് ഇതിലോട്ടിട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് മുറിച്ചതാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് വേണ്ടത് സവോളയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള എടുത്താൽ മതി നമ്മളിപ്പോൾ എടുത്തതിൻ്റെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഒത്തിരി സവോള ചേർത്താൽ ഒരു മധുരം ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം സാധാരണ നമ്മൾ ഞണ്ട് കറിയും ഞണ്ട് ഒക്കെ കഴിക്കാറില്ലേ അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ ടേസ്റ്റ് എനിക്ക് ഇതിനാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് തൊട്ടേ അമ്മ ഇങ്ങനെയാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് പിന്നെ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അത് കഴിഞ്ഞിട്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ നന്നായിട്ട് പേസ്റ്റ് ഒന്നും ഒന്നാക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അത് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമ്മൾ പൊടികളാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതിന് ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തന്നെ മതിയാവും അപ്പോഴേ അത് കഴിഞ്ഞ് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്തത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ആ പൊടികളൊക്കെ കുക്കായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ആ തക്കാളി നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇത് ചെറിയ ഞണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഞണ്ട് അപ്പം നമ്മൾ ഞണ്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ മസാല എല്ലാം പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കണം അപ്പോൾ നേരത്തെ നമ്മൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ ഞണ്ടിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് നമ്മൾ ഇനി കോക്കനട്ട് ആഡ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് തരുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഞണ്ട് കുക്കാവാൻ എടുക്കുന്ന ടൈം മാത്രം മതി അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്